കൊല്ലം കുണ്ടറ വെള്ളിമണ്ണിൽ കിടത്തിലകപ്പെട്ട തൊഴിലാളിയെ രക്ഷപ്പെടുത്താൻ തീവ്രശ്രമം തുടരുന്നു. എഴുകോൺ ഇരുമ്പനങ്ങാട് സ്വദേശി ബാബുവാണ് അപകടത്തിൽപ്പെട്ടത്. വി വി വിനോദ് ചേരുന്നു. വിനോദ്, എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഇയാളെ പുറത്തേക്കെടുക്കാനുള്ള ശ്രമങ്ങൾ വൈകുന്നത്? രഞ്ജിത്ത്, ഇന്നലെ ഈ നിർമ്മാണ ജോലികൾ, അതായത് ശുചീകരണ ജോലികൾ പൂർത്തിയാക്കി കിണറിൽ നിന്ന് പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. കിണറിന്റെ ഏറ്റവും താഴത്തെ 5 തൊടികൾ ഇടിഞ്ഞ് തൊഴിലാളിക്ക് മുകളിലേക്ക് വീഴുകയായിരുന്നു. ഇപ്പോൾ മണ്ണിനടിയിലാണ്, ഇപ്പോഴും പുറത്തെടുക്കാനായിട്ടില്ല. ജെ സി ബിയും ഹിറ്റാച്ചിയും എത്തിച്ച് കിണറിന്റെ മുകൾവശം തകർത്ത ശേഷം സമീപത്ത് തന്നെ മറ്റൊരു കുഴിയെടുത്ത് അതുവഴിയും പുറത്തെത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. മണിക്കൂറുകൾ പിന്നിട്ടെങ്കിലും ഇപ്പോഴും ബാബു എന്ന ഗിരീഷ് കുമാറിനെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ശ്രീ വിശ്വനാഥ് എം എൽ എ ഉൾപ്പെടെ ജനപ്രതിനിധികൾ സ്ഥലത്ത് തന്നെ എത്തി കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും സേവനമാണ് പ്രയോജനപ്പെടുത്തുന്നത്. ഏതായിരുന്നാലും വലിയൊരു അപകടമാണ് സംഭവിച്ചത്. താഴ്ചയുള്ള കിണറാണ്. ഏതാണ്ട് ആദ്യത്തെ ഒരു 7 തൊട്ട് കഴിഞ്ഞ ശേഷം വീണ്ടും വലിയ ആഴത്തിലേക്ക് പോകും. അവസാനത്തെ ഭാഗമാണ് ഇടിഞ്ഞ് തൊഴിലാളിക്ക് മുകളിലേക്ക് വീണത്. ഇപ്പോഴും പുറത്തെടുക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് രഞ്ജിത്ത്. വിനോദ, ഈ തൊഴിലാളി പൂർണ്ണമായും മണ്ണിനടിയായ സാഹചര്യമാണോ? ഈ കുഴിയെടുത്ത് മറ്റൊരു കുഴിയെടുത്ത് അങ്ങോട്ടേക്ക് എത്തുക എന്നുള്ളത് ശ്രമകരമായൊരു ദൗത്യമാണ്. അതിൽ എത്രത്തോളം പുരോഗതി ഉണ്ടായിട്ടുണ്ട് ഇതിനകം? രഞ്ജിത്ത്, എളുപ്പമുള്ള കാര്യമല്ല. കാരണം കിണറിനടുത്ത് തന്നെ മറ്റൊരു കുഴിയെടുക്കുകയാണ്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള സ്ലാബുകൾ ഇട്ട് പോകാനുള്ള, റിങ്ങുകൾ ഇട്ട് പോകാനുള്ള ഒരു സാധ്യതയല്ല, മണ്ണിടിച്ചിലിന്റെ സാധ്യതയും ഉണ്ട്. ഏതായിരുന്നാലും ഇപ്പോഴും ജെ സി ബിയും ഹിറ്റാച്ചിയും ഉപയോഗിച്ച് കുഴിയെടുത്ത് തൊഴിലാളിയെ പുറത്തെടുക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. രാത്രി വൈകിയും തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഏതായിരുന്നാലും രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ട്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തൊഴിലാളി മണ്ണിനടിയിലാണ്. അദ്ദേഹത്തെ അപകടങ്ങൾ, മറ്റു വലിയ അപകടം ഇല്ലാതെ പുറത്തെത്തിക്കാനുള്ള ഒരു പരിശ്രമമാണ് നടക്കുന്നത്. പ്രാദേശിക ജനപ്രതിനിധികൾ അടക്കമുള്ളവർ സ്ഥലത്തുണ്ട്. എം എൽ എ പി സി വിഷ്ണുനാഥും ഇപ്പോൾ സ്ഥലത്ത് നിന്ന് കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. എന്നാലും തൊഴിലാളിയെ പുറത്തെടുക്കാനുള്ള തീവ്രമായ പരിശ്രമമാണ് ഇപ്പോഴും നടക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് മണിക്കൂറുകൾ പിന്നിട്ട് കാണുമല്ലോ വിനോദ്. സ്വാഭാവികമായും ഇന്നലെ വൈകുന്നേരം എപ്പോഴെങ്കിലും ആയിരിക്കണം ഈ സംഭവം ഉണ്ടായത്. ഒപ്പം ഇയാൾ മാത്രമേ ഉള്ളായിരുന്നോ, ഈ പറഞ്ഞ തൊഴിലാളി മാത്രമേ ഉള്ളായിരുന്നോ കിണറ്റിന്റെ ഏറ്റവും അടിയിൽ? അത്തരം വിവരങ്ങൾ, കൂടുതൽ പേർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ, അത്തരം വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? കിണറിനുള്ളിൽ ഒരു തൊഴിലാളി മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇദ്ദേഹം ജോലി കഴിഞ്ഞ് പുറത്തേക്കിറങ്ങാൻ ശ്രമിക്കുന്നതിനിടെയാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. 5 കൊടികൾ ഇടിഞ്ഞ് അദ്ദേഹത്തിന് പുറത്തേക്ക് വീഴുകയായിരുന്നു. മറ്റുള്ളവർ പുറത്തു നിൽക്കുകയായിരുന്നു. ആദ്യ ഘട്ടത്തിൽ അവരുടെ തന്നെ ഭാഗത്ത് നിന്നൊരു രക്ഷാപ്രവർത്തനത്തിന്റെ സാധ്യതകൾ നോക്കിയെങ്കിലും ഈ മണ്ണ് മാറ്റുന്നതും ഒക്കെയും ബുദ്ധിമുട്ടുള്ള കാര്യമായതിനാലാണ് പിന്നീട് അഗ്നിശമന സേനയെ അറിയിക്കുകയും പോലീസും ഒക്കെയും സ്ഥലത്തെത്തിയത്. വേഗത്തിൽ തന്നെ സേനാ വിഭാഗങ്ങളെത്തിയെങ്കിലും ഇത് അതിനുള്ളിൽ ഇറങ്ങിയുള്ള രക്ഷാപ്രവർത്തനം സാധ്യമായിരുന്നില്ല. അങ്ങനെയാണ് പിന്നീട് ജെ സി ബി കൊണ്ടുവന്ന് ഈ കിണറിന്റെ മുകൾ ഭാഗം ഇടിച്ചു കളഞ്ഞത്. അത് തൊട്ടടുത്ത് വീണ്ടും കുഴിയെടുക്കുമ്പോൾ ഇത് ഇടിഞ്ഞ് താഴേക്ക് വീഴാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എന്ന നിലയ്ക്കാണ് ഇപ്പോൾ സമീപത്ത് തന്നെ സമാന്തരമായി കുഴിയെടുത്ത് അപകടത്തിൽപ്പെട്ടയാളെ പുറത്തെത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. രഞ്ജിത്ത്, വി വി വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൊല്ലത്താണ് ഈ സംഭവം ഉണ്ടായത്. കൊല്ലം എഴുകോൺ ഇരുമ്പനങ്ങാട് സ്വദേശി ബാബുവാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. തീവ്രശ്രമം ഫയർഫോഴ്സിൻ്റെയും മറ്റു നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും ഒക്കെ ഭാഗത്തു നിന്ന് ബാബുവിനെ രക്ഷിക്കാനുള്ള തീവ്രശ്രമം ഇപ്പോഴും പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. വി വി വിനോദാണ് വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തത്.